ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ ദൈവം കൃപ ചെയ്തു. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ദൈവം എന്നോട് സംസാരിച്ച ഒരു ഷോർട്ട് പ്രവേശൻ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് തീർച്ചയായും ഇത് കാണുന്ന ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഇത് വലിയൊരു വിടുതലായിട്ട് മാറും. പ്രത്യേകമായിട്ട് ഞാൻ പറയട്ടെ, ആത്മഹത്യാ സ്പിരിറ്റോടു കൂടി ആരെങ്കിലും ഇത് കണ്ടാൽ ഞാൻ പറയട്ടെ, അവരുടെ ജീവിതത്തിൽ ഇത് ഒരു വലിയ വിടുതലായിരിക്കും. നിങ്ങൾ ഇന്ന് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ദൈവം നിങ്ങളോട് പറയുവാണ് അതിന് അതല്ല അവസാനത്തെ വഴി. ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി പറ്റും. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഞാൻ ഒട്ടും സമയം കളയുന്നില്ല, ഞാൻ ദൈവം തന്ന വചനത്തിലേക്ക് കടക്കട്ടെ. 1 രാജാക്കന്മാർ 17:10-12 1 രാജാക്കന്മാർ 17:10-12 അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അങ്ങനെ അവൻ എഴുന്നേറ്റു സാരാഫാത്തിന് പോയി. അവൻ പട്ടണവാതിൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ട്. അവളെ വിളിച്ചു, എനിക്ക് കുടുപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ, ഒരു കഷ്ണം അപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുപോരണമേ എന്ന് അവൻ അവളോട് വിളിച്ചു പറഞ്ഞു. അതിനവൾ, നിന്റെ ദൈവമായ യഹോവയാണ്, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരു ഒരു അപ്പവുമില്ല. ഞാൻ ഇതാ രണ്ട് വിറക് പെറുക്കുന്നു, ഇത് കൊണ്ടു ചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞൊരു കാര്യം, മരിക്കാൻ പോകുവാണ്, പക്ഷേ ആഹാരത്തിന് വിറക് പെറുക്കും. ഇത് പലപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ ഒരു വിരോധാഭാസമായിട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ്. മരിക്കാൻ പോകുന്ന ആള് കഷ്ടപ്പെട്ടു പോയി വിറക് പെറുക്കുക, വിറക് പെറുക്കി വീട്ടിൽ കൊണ്ടുവന്ന് മാവ് കുഴച്ച് അപ്പമുണ്ടാക്കിയിട്ട് കഴിക്കണം. അതിനകത്ത് തന്നെ ഒരു അസ്വാഭാവിക എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ അല്ലാത്തൊരു കാര്യമുണ്ട്. അതൊരിക്കലും ഒരു സ്വാഭാവികമല്ല, അത് അസ്വാഭാവികമാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോഴാണ് അതിനെക്കുറിച്ച് ദൈവം എനിക്ക് അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് റെവലേഷൻ ഉണ്ട്. നമുക്കറിയാം, ആരെങ്കിലും മരണം മുന്നിൽ കണ്ടാൽ അവർക്ക് ആഹാരം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ തന്നെ റീസെന്റ്ലി ഒരു വീഡിയോ കണ്ടതാണ്, മരണത്തിന് വിധിച്ച ഒരു വ്യക്തി ആഹാരം കഴിക്കാൻ വേണ്ടി ഇരിക്കുക, അവസാനത്തെ മീല് കൊടുക്കുക, പക്ഷെ കൈ വിറയ്ക്കുക, ശരീരം വിറയ്ക്കുക, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. കാരണം അറിയാം അടുത്ത നിമിഷം മരണം വരുമെന്ന് അറിയാം. അതുപോലെ തന്നെ മരണത്തിന് നമുക്കറിയാം, മരണം മുന്നിൽ കണ്ടാൽ ആഹാരം കഴിക്കുവാൻ സാധാരണ വ്യക്തികൾക്ക് പറ്റത്തില്ല. അത് സാധാരണ എങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്? ഈ റെയർ കേസിൽ ആഹാരം കഴിക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നോർമൽ ഒരു 99% ആൾക്കാരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ ഇവിടെ കാണുന്നത് മരണം മുമ്പിൽ നിൽക്കുവാണ്, പക്ഷേ ആഹാരത്തിന് വേണ്ടി വിറക് പെറുക്കി കൊണ്ടുവന്ന് അപ്പമുണ്ടാക്കി കഴിക്കാൻ വേണ്ടി നിൽക്കുന്നു. പക്ഷേ ദൈവം എന്നോട് പറഞ്ഞ കാര്യം, വിറക് പെറുക്കുവാൻ ഒരു കാരണമുണ്ട്, വിറക് പെറുക്കുവാൻ ഒരു കാരണമുണ്ട്. കാരണം നമ്മൾ ആ വാക്യം തന്നെ 1 രാജാക്കന്മാർ 17:9 വായിച്ചാൽ, 1 രാജാക്കന്മാർ 17:9 ഞാനത് വായിക്കാതെ അവിടെ പ്രത്യേകമായിട്ട് എഴുതിയിരുന്നു. അവിടെ ദൈവം പ്രവാചകനോട് പറയുക, നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന സാരാഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക, നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ദൈവം പറയുവാണ്, നിന്നെ പുലർത്താൻ വേണ്ടി ഞാൻ ഓൾറെഡി ഒരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന വിധവ, ഇവിടെ പറഞ്ഞിരിക്കുന്ന വിധവയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പരിതാപകരമാണ്. നമുക്ക് ഈ ദൈവത്തിന്റെ ഈ വചനം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകാം. നമുക്കറിയാം ദേശത്തൊരു ക്ഷാമം വന്നിരിക്കുക, ക്ഷാമം എന്ന് പറഞ്ഞാൽ അവിടെ മഴ പെയ്യുന്നില്ല, മഴ പെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ആൾക്കാർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, ആഹാരമില്ല, ആ ഒരു അവസ്ഥയിലൂടെ ആൾക്കാർ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അവരുടെ റിസോഴ്സസ് എല്ലാം തീർന്നു, അതായത് വീട്ടിൽ ഇനി ആഹാരമൊന്നുമില്ല, എല്ലാം തീർന്നുകൊണ്ടിരിക്കുക, അങ്ങനെ ഒരു അവസ്ഥ. പിന്നെ കാണുന്ന കാര്യം എന്ന് പറഞ്ഞാല് അവരെ സഹായിക്കാൻ വേണ്ടി ആരും തന്നെ ഇല്ല, എല്ലാം നെഗറ്റീവായിട്ട് നിൽക്കുക, ആരും സഹായിക്കാൻ വേണ്ടിയില്ല, പ്രതീക്ഷയെല്ലാം നശിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ തീരുമാനിക്കുക, ഇന്ന് അങ്ങ് മരിച്ചേക്കാം. ഇതാണ് ആ വിധവയുടെ അവസ്ഥ. എല്ലാം അസ്തമിച്ചു, ഒരു സോഴ്സും ഇല്ല,
ആരും സഹായിക്കാനുമില്ല. ദേശത്തിന്റെ അവസ്ഥയും പരിതാപകരമാണ്. പക്ഷേ അവർ തീരുമാനിക്കുവാണ് ഇന്ന് അങ്ങ് മരിച്ചേക്കാം. അങ്ങനെ മരിക്കാനുള്ള ചിന്ത ആ വിധവയ്ക്ക് വന്നു. ഓർത്തോണോ? ആ മരിക്കാനുള്ള ചിന്ത അത് ദൈവത്തിൽ നിന്ന് വന്നതല്ല, അത് പിശാചിൽ നിന്ന് വന്നതാണ്. ദുഷ്ടനിൽ നിന്നാണ് മരിക്കുവാനുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വരുന്നത്. ഇന്ന് ആരെങ്കിലും അങ്ങനെ ഒരു ചിന്തയായിട്ട് മരിച്ചാൽ മതി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുവാണ്, അത് നിങ്ങളുടെ ചിന്തയല്ല, അത് പിശാചിൻ ചിന്തയാണ്, അത് ദുഷ്ടന്റെ ചിന്തയാണ്. അതിനെ നിങ്ങൾ ഏറ്റെടുക്കരുത്, അതിനെ നിങ്ങൾ ഏറ്റെടുക്കരുത്, അതിനെ നിങ്ങൾ തിരസ്കരിക്കുക. ഇവിടെ വിധവ മരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. എന്നാൽ ഇവിടെ സംഭവിച്ച കാര്യം, ദൈവത്തിന്റെ കൃപയിൽ ദൈവത്തിന് അവരോട് കൃപ തോന്നി, ദൈവം അവരെ കണ്ടു. വീണ്ടും ഞാൻ പറയുക, നിങ്ങൾ ഇന്ന് മരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക, പക്ഷെ ഇന്ന് ഈ വീഡിയോ കാണുന്നത്, ഇന്ന് ഈ ഒരു മെസ്സേജ് കാണുന്നത് ദൈവത്തിന്റെ കൃപയിൽ നിങ്ങൾ വന്നു, അതുകൊണ്ട് നിങ്ങൾ ഇത് കാണും. ഇവിടെ ദൈവത്തിന് അവർക്ക് അവരോട് ഒരു കൃപ തോന്നിയുകൊണ്ട് ദൈവം അവരെ കണ്ടു. ഈ ഇതേ കാര്യം ഈ വിധവയെക്കുറിച്ച് യേശു പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 4:26 യേശു അവരെക്കുറിച്ച് പറയുന്നുണ്ട്. യേശു പറഞ്ഞ കാര്യം, എന്നാൽ സീദോനിലെ സരപ്തയിൽ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ അവരിൽ ആരുടെ അടുക്കലേക്ക് ഏലിയാവിനെ അയച്ചു. യേശു പറഞ്ഞ കാര്യം, അതായത് ദൈവം അയക്കുമോ? ആ വിധവയെ ദൈവം കണ്ടിട്ട് കറക്റ്റ് സമയത്ത് തക്ക സമയത്ത് പ്രവാചകനെ അങ്ങോട്ട് ആ വിധവയുടെ അടുത്തോട്ട് അയക്കുക. ഇവിടെ നിങ്ങൾക്കറിയാം, ദൈവം ചെയ്ത കാര്യം, അവരുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ചിന്ത മരിക്കണം, അതാണ് അവരെ ഭരിക്കുന്ന ചിന്ത. ഇന്ന് അങ്ങ് മരിച്ചേക്കാം, പക്ഷെ ദൈവം ചെയ്ത കാര്യം, അവരുടെ ആ സാത്താനിട്ട ചിന്തയുടെ മുകളിലോട്ട് ദൈവം ഒരു ചിന്തയിട്ടു. ദൈവം ഇട്ടു കൊടുത്ത ചിന്ത, പ്രവാചകനെ പുലർത്തുക, അല്ലെങ്കിൽ പ്രവാചകനെ ഫീഡ് ചെയ്യുക, പ്രവാചകന് ആഹാരം കൊടുക്കുക. ഞാൻ നേരത്തെ വായിച്ച അതേ വാക്യം ഇവിടെ അവിടെ എഴുതിയിട്ടുണ്ട്. നേരത്തെ വായിച്ചത്, ആ പ്രവാചകനെ പുലർത്തുവാൻ വേണ്ടി ദൈവം ആ വിധവയെ അങ്ങോട്ട് അയക്കുക. സാരാഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കുക, നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ദൈവം കൊടുത്ത ചിന്ത, പ്രവാചകനെ പുലർത്തണം, പ്രവാചകന് ആഹാരം കൊടുക്കണം. ഒന്നാമത്തെ ചിന്ത ദൈവം അത് കൊടുത്തു. എനിക്ക് അതിനാ അതിന് അത് നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആഹാരം തീർന്നു പോയിരിക്കുക, എല്ലാ ആഹാരം തീർന്നു പോയിരിക്കുക, അങ്ങനെ ആഹാരം തീർന്ന വ്യക്തിയോട് ദൈവം പറയുവാണ്, നീ പ്രവാചകന് അല്ലെങ്കിൽ ദൈവം അയക്കുന്ന ആളിന് ആഹാരം കൊടുക്കണം. ഓർത്തോണം, നിങ്ങൾക്ക് ഇന്ന് ചില റിസോഴ്സ് തീർന്നിരിക്കുക, നിങ്ങൾക്ക് ചില പ്രശ്നങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക, നിങ്ങളുടെ കയ്യിൽ പണമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആഹാരമില്ല, പക്ഷെ ദൈവം നിങ്ങളോട് പറയുന്ന പ്രവചനം, ഇതൊരു പ്രവചനമാണ്. എന്ത് കാര്യത്തിൽ ഇന്ന് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നു, അതേ കാര്യം കൊണ്ട് ദൈവം നിങ്ങളെ ഉപയോഗിച്ച് മറ്റുള്ളവരെ പുലർത്തും. ഇന്ന് നിങ്ങൾ ആഹാരത്തിന് വേണ്ടി വിഷമിക്കുവാണോ? ഇന്ന് നിങ്ങൾ വീടില്ലാതെ വിഷമിക്കുവാണോ? ഇന്ന് നിങ്ങൾ കടഭാരത്താൽ വിഷമിക്കുവാണോ? എന്ത് ആയിക്കോട്ടെ, എവിടെയാണോ നിങ്ങൾ പരാജയപ്പെട്ട് നിൽക്കുന്നത്, അതേ മേഖലയിൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. നിങ്ങളിലൂടെ നിങ്ങൾ അനേകരെ നിങ്ങളിലൂടെ ദൈവം അനേകർക്ക് അനേകർക്ക് ആഹാരങ്ങളും, നിങ്ങളിലൂടെ ദൈവം അനേകർക്ക് വീട് പണിഞ്ഞു, നിങ്ങളിലൂടെ ദൈവം അനേകർക്ക് ഫിനാൻസുകളെ ഓപ്പൺ ആക്കി കൊടുക്കും. ദൈവം നിങ്ങളെ ഒരു അനുഗ്രഹമാക്കി ദൈവം നിങ്ങളെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. ആഹാരം തീർന്നുപോയ തീർന്നുകൊണ്ടിരിക്കുന്ന വിധവയെ ദൈവം പ്രവാചകനെ പുലർത്താൻ വേണ്ടി ഉപയോഗിക്കും. പ്രവാചകന് ആഹാരം കൊടുക്കുവാൻ വേണ്ടി ദൈവം ഇവിടെ ആ വിധവയെ ഉപയോഗിക്കും. വിധവയോട് കൽപ്പിച്ചു, വിധവയുടെ ചിന്ത മരിക്കണം, പക്ഷെ ആ മരണം എന്ന ചിന്തയുടെ മുകളിൽ ദൈവം ഒരു കൽപ്പന കൊടുത്തു, പ്രവാചകനെ പുലർത്തു, ഒരു പുതിയ ചിന്ത അങ്ങോട്ട് കൊടുത്തു. അപ്പോ ഇപ്പൊ ഇവിടെ സംഭവിച്ച കാര്യം, മരിക്കാനിരുന്ന സ്ത്രീക്ക് പെട്ടെന്ന് തോന്നുക പോയി വിറക് പറക്കാം. പെട്ടെന്നൊരു ചിന്ത, മരിക്കണ്ട, ആദ്യം വിറക് പറക്കാം, വിറക് പെറുക്കി വീട്ടിൽ കൊണ്ടുവരാം, അത് കഴിഞ്ഞ് മാവെടുക്കാം, അപ്പം ചൂടാം, കഴിക്കാം, എന്നിട്ട് മരിക്കാം. സംഭവിച്ച കാര്യം ഞാൻ വീണ്ടും പറയുകയാണ്, ചില ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ തരുന്നത് ദൈവമാണ്. നിങ്ങൾ വിചാരിക്കും അത് തന്നെ വന്ന, പക്ഷെ ചില ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ തരുന്നത് ദൈവമാണ്.
ഞാൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളോട് പറയുവാണ്, നിങ്ങളുടെ ഉള്ളിൽ ദൈവമിട്ട ചില ചിന്തകളുണ്ട്, അത് നിങ്ങളുടെ നന്മയ്ക്കായിട്ട്. നമുക്കറിയാം യേശുവിന്റെ അടുത്ത് ഒരു ശമര്യക്കാരി സ്ത്രീ വന്നു. യേശു ഒരു കിണറിന്റെ മുമ്പിൽ ഇരിക്കുക, ആ ഇരിക്കുന്ന സമയത്ത് ഒരു ശമര്യക്കാരി സ്ത്രീ വെള്ളം കോരാൻ വേണ്ടി വന്നു. ഞാൻ പറഞ്ഞ കാര്യം, യേശു അവിടെ ഇരുന്ന സമയത്ത് ആ സ്ത്രീക്ക് തോന്നി അന്ന് പോയിന്ന് വെള്ളം കോരിയേക്കാം. അവർ വീട്ടിൽ ഇരിക്കുവായിരിക്കും, പക്ഷെ ദൈവം ഒരു ചിന്ത കൊടുത്തു, പോയി വെള്ളം കോരി. യേശു ഇരുന്ന ആ തക്ക സമയത്ത് തന്നെ യേശു ഇരുന്ന കിണറിന്റെ അവിടെ അവര് വെള്ളം കോരാൻ വേണ്ടി. യോഹന്നാൻ 4-ാം അധ്യായം 39-41 വാക്യത്തിൽ ഇനി അതിനകത്ത് അത് നമുക്ക് വായിക്കാൻ വേണ്ടി പറ്റും. യോഹന്നാൻ നമ്മൾ വായിക്കുവാണെങ്കിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്, 39-ാമത്തെ വാക്യം. യേശു ആ സ്ത്രീയോട് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു. യേശുവിന്റെ ആ വചനം ആ സ്ത്രീ വിശ്വസിച്ച് അവർക്ക് വലിയൊരു മാറ്റം വന്നു. അതിനുശേഷം എഴുതിയിരിക്കുകയാണ് 39-ാം വാക്യം 4:39, ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. അതിന്റെ 41-ാമത്തെ വാക്യത്തിൽ പറയുക, ഏറ്റവും അധികം പേർ അവന്റെ വചനം കേട്ട് വിശ്വസിച്ചു. അതായത് ആ ഒരു സ്ത്രീ നിമിത്തം യേശു അവരോട് സംസാരിച്ചു, ആ സ്ത്രീ ചെന്ന് അവരുടെ ഗ്രാമത്തിൽ അത് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പോയി പറഞ്ഞു, അവരെല്ലാം അത് വിശ്വസിച്ചു. നിങ്ങളിൽ ചില ചിന്തകൾ ദൈവം തരുന്നത് ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ്. അത് വെറുതെ വരുന്നതല്ല, ചില ചിന്തകളെ ദൈവം നിങ്ങളോട് ഇട്ടു തരും. എനിക്കറിയാവുന്ന ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്. ഞാൻ ഒരു ഒരു സാക്ഷ്യം പണ്ട് കേട്ടതാണ്. ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരു റെയിൽ പാളത്തിന്റെ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക, യാദൃശ്ചികമായിട്ട് അവരൊരു ശബ്ദം കേട്ടു, തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്തു നിന്ന് ഒരു ആരാധനയുടെ ശബ്ദം. അവര് പോയി ആരാധനയിലോട്ട് കയറാൻ അവരുടെ ഉള്ളിൽ തോന്നി, കയറി അവർ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഒന്നിലധികം ഇൻസിഡൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. ആ സമയത്ത് അങ്ങോട്ട് കയറാൻ ഒരു ചിന്ത ദൈവം ഇട്ടു കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ ഈ സ്ത്രീക്ക് ദൈവം ഒരു ചിന്ത ഇട്ടു കൊടുത്തു, പോയി വിറക് പറക്കുക, അപ്പമുണ്ടാക്കുക, ഒരു ചിന്തയെ ദൈവം അവിടെ ഇട്ടു കൊടുത്തു. നമുക്കറിയാം മരിക്കണം എന്ന സാത്താന്റെ ചിന്തയെ ദൈവത്തിന്റെ കൽപ്പന ടേക്ക് ഓവർ ചെയ്തു. സാത്താൻ ഇട്ടു കൊടുത്ത ചിന്ത മരിക്കണം, പക്ഷെ ദൈവത്തിന്റെ കൽപ്പന അതിനെ ടേക്ക് ഓവർ ചെയ്തു. ആ ചിന്തയെ ദൈവമിട്ട് കൊടുത്ത ചിന്ത ടേക്ക് അതിനെ കീഴടക്കി, അതിനെ കീഴടക്കി. ചിന്ത ഒന്ന്, ദൈവം കൊടുത്ത ചിന്ത വിറക് പെറുക്കി അപ്പം ഉണ്ടാക്കണം. ചിന്ത 2-ാമത്തെ ചിന്ത, പിശാച് കൊടുത്ത ചിന്ത മരിക്കണം, പക്ഷേ സ്ത്രീയുടെ പ്രയോറിറ്റി മതി, എന്നാ ആദ്യം പോയി വിറക് പെറുക്കാം, ആദ്യം പോയി അപ്പം ഉണ്ടാക്കുക, എന്നിട്ട് മരിക്കാം. ദൈവത്തിന്റെ ചിന്ത സാത്താന്റെ ചിന്തയെ ഓവർകം ചെയ്തു. അടുത്ത സംഭവിക്കുന്നത്, അങ്ങോട്ട് പ്രവാചകൻ കടന്നു വരിക. ഇത് ഞാൻ പറയുമ്പോൾ എന്നെ കേൾക്കുന്ന ചില വ്യക്തികളോട് പറയാം, നിങ്ങൾ ഒരുപക്ഷെ ഈ സുവിശേഷം ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും, നിങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടു പോലും കാണത്തില്ല. പക്ഷെ ഞാൻ പറയട്ടെ, ദൈവമയച്ച ചില വ്യക്തികൾ നിങ്ങളുടെ അടുത്തേക്ക് വരും. ദൈവമയച്ച് ചില വ്യക്തികൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകും. മരിക്കാൻ വേണ്ടി ഇരിക്കുക, പക്ഷെ ദൈവം പറയാ ചില വ്യക്തികൾ ദൈവം അയച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും, അവരിൽ കൂടെ ദൈവം നിങ്ങളെ സഹായിക്കും. ചില അൺഎക്സ്പെക്റ്റഡ് ഹെൽപ്പ്, പ്രതീക്ഷിക്കാത്ത സഹായം നിങ്ങൾക്ക് വേണ്ടി ദൈവം തരാൻ വേണ്ടി പോകും. പ്രവാചകൻ അവിടെ ചെന്നിട്ട് ചെയ്ത ഫസ്റ്റ് കാര്യം, 1 രാജാക്കന്മാർ 17 അതിന്റെ 3-ാമത്തെ വാക്യം, 1 രാജാക്കന്മാർ 17 അവിടെ എഴുതിയിട്ടുണ്ട്. പതിമൂന്നാമത്തെ വാക്യം 1 രാജാക്കന്മാർ 17:13, ഏലിയാവ് അവളോട്, ഭയപ്പെടേണ്ട, നീ ചെന്ന് പറഞ്ഞതുപോലെ ചെയ്യും. ഇവിടെ ഫസ്റ്റ് പറഞ്ഞ കാര്യം ഭയപ്പെടേണ്ട. ദൈവം തന്റെ ജനത്തോട് പറയുന്ന കാര്യം ഭയപ്പെടേണ്ട. നമുക്കറിയാം യേശു ശിഷ്യന്മാരോട് അടുത്ത് വെള്ളത്തിന്റെ മീതെ നടന്നു ചെന്നപ്പോൾ അവർ ഭയപ്പെട്ടു പോയി, ഭൂതമാന്ന് പറഞ്ഞ് ഭയപ്പെട്ടു പോയി. യേശു പറഞ്ഞ കാര്യം, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്. അതുകൊണ്ട് വിധവ ഇപ്പൊ നിൽക്കുന്നത് ഭയത്തിന്റെ റലത്തില്, പിശാച് ഇട്ടുകൊടുത്ത ഒരു ഭയത്തിന്റെ തലത്തിൽ അല്ലെങ്കിൽ റലത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ പ്രവാചകനിലൂടെ ദൈവം പറയുവാണ്, ഭയപ്പെടണ്ട, കാരണം ഭയത്തിൽ ദൈവപ്രവൃത്തി നടക്കത്തില്ല. പക്ഷേ ഭയപ്പെടേണ്ട എന്ന വചനം
അങ്ങോട്ട് റിലീസായ സമയത്ത് ഭയം എന്ന റലത്തിൽ നിന്ന് ദൈവത്തിന്റെ സമാധാനം എന്ന റലത്തിലേക്ക് ആ സ്ത്രീ മാറും. അല്ലെങ്കിൽ നിങ്ങളിപ്പോ കേൾക്കുവാണെങ്കിൽ ദൈവം നിങ്ങളോട് പറയുവാണ്, ഭയപ്പെടണ്ട, എന്ത് പ്രശ്നമാണേലും ഭയപ്പെടേണ്ട. ഇത് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ റലം മാറുവാണ്. ഭയത്തിന്റെ റലത്തിൽ നിന്നും ദൈവത്തിന്റെ റലത്തിലേക്ക് നിങ്ങൾ വരുക. ദൈവത്തിന്റെ സമാധാനത്തിന്റെ റലത്തിലേക്ക്, ആ തലത്തിലേക്ക് നിങ്ങളിപ്പം വരുക. നിങ്ങളിപ്പോ വരുക. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളോട് പറയട്ടെ, നിങ്ങൾ ചിലപ്പോൾ വ്യക്തികളോട് സംസാരിക്കും, നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ റലം മാറും, മറ്റുള്ളവർക്ക് സമാധാനം വരും. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ചില ആൾക്കാർ വളരെ ഭാരത്തോടുകൂടി വിളിക്കും ചില പ്രശ്നങ്ങൾ കൊണ്ട്. പക്ഷെ ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയും, പാസ്റ്റർ ഇപ്പൊ ഞങ്ങൾ പാസ്റ്ററോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ ഉള്ളിൽ ഒരു സമാധാനം വന്നു, ഒന്നിലധികം അനുഭവങ്ങൾ എനിക്കും. കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ദൈവം അവരെ ധൈര്യപ്പെടും, അവരുടെ ഭയം മാറി അവരുടെ ഉള്ളിലോട്ട് ദൈവത്തിന്റെ സമാധാനം വരും, സമാധാനത്തിന്റെ റലത്തിലേക്ക് അവർ കടന്നു വരും. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ സമാധാനം കടന്നു വരും. നിങ്ങൾ അതിനെ റിസീവ് ചെയ്യും, നിങ്ങൾ അതിനെ റിസീവ് ചെയ്യുക. ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരിക. ചില പ്രവൃത്തികളെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരും. ഞാൻ പറയട്ടെ, പ്രവാചകൻ അങ്ങനെ പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി ഒന്ന് വായിക്കും, ആ വാക്യം തന്നെ ഒന്നുകൂടെ വായിക്കും. ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞ പോലെ ചെയ്യുക, ചെന്ന് നീ പറഞ്ഞ പോലെ ചെയ്യുക. ഇവിടെ പ്രവാചകൻ പറയാ, നീ പറഞ്ഞ പോലെ ചെയ്യുക. ഇപ്പൊ ഇവിടെ നമുക്ക് ചിന്തിക്കാൻ രണ്ട് കാര്യം, ഒന്ന് രണ്ട് ചിന്തകളുണ്ട്. ഒന്ന് ദൈവം പറഞ്ഞ ചിന്ത, ഭക്ഷണം ഉണ്ടാക്കുക, അല്ലെങ്കിൽ പ്രവാചകനെ ഫീഡ് ചെയ്യുക, പ്രവാചകനെ പുലർത്തുക. രണ്ട്, പിശാച് പറഞ്ഞ കാര്യം, മരിക്കുക. പക്ഷെ പ്രവാചകൻ പറയുവാണ്, നീ നീ ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. പ്രവാചകൻ പറഞ്ഞ കാര്യം ദൈവം പറഞ്ഞ കാര്യം ചെയ്യാൻ, അതായത് അപ്പം ഉണ്ടാക്കുക, ഫീഡ് ചെയ്യുക, ഇതാണ് ദൈവം പറഞ്ഞത്. പ്രവാചകൻ പറഞ്ഞ കാര്യം മരിക്കാൻ വേണ്ടിയല്ല. നീ പോയി മരിക്കുക എന്ന് പ്രവാചകൻ ഇവിടെ പറഞ്ഞിട്ടില്ല. പ്രവാചകൻ പറഞ്ഞ കാര്യം നീ ദൈവം പറഞ്ഞ കാര്യം ചെയ്യുക. നീ പോയി അപ്പം ഉണ്ടാക്കുക, അപ്പം ഉണ്ടാക്കിയിട്ട് എനിക്ക് തരിക, നീ എന്നെയും കൂടെ ഫീഡ് ചെയ്യുക. നമുക്കറിയാം പിശാച് പറഞ്ഞത് മരിക്കണമോ? പ്രവാചകൻ ഇനി മരിക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അതൊരു റിയൽ പ്രവാചകനാണെങ്കിൽ ആ വ്യക്തി മരിച്ചിരിക്കും. ആ ഒരു പവർ ദൈവത്തിന്റെ പ്രവാചകനെ അറിയാം. അതുകൊണ്ട് ഒരിക്കലും ആ വായിൽ നിന്ന് ഒരു നെഗറ്റീവ്, ദൈവഹിതത്തിനെതിരായിട്ടൊരു വാക്ക് വരത്തില്ല, ഒരിക്കലും വരത്തില്ല. അതുകൊണ്ട് ഏലിയാവ് പ്രവാചകൻ ഇവിടെ പറയുവാണ്, നീ പറഞ്ഞതുപോലെ ചെയ്യുക, നീ പോയി അപ്പമുണ്ടാക്കുക, അപ്പമുണ്ടാക്കിയിട്ട് ഇവിടെ പറയും, എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അട ഉണ്ടാക്കി കൊണ്ടുവരിക, പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. ഇതാണ് പറഞ്ഞത്, അപ്പം ഉണ്ടാക്കി കൊണ്ടുവരിക, എനിക്കും കൂടെ കൊണ്ടുതരിക. അത് വ്യക്തമായിട്ട് പറഞ്ഞു. ഇവിടെ സ്ത്രീ ചെയ്ത കാര്യം പറഞ്ഞ പോലെ തന്നെ ചെയ്തു, പറഞ്ഞ പോലെ തന്നെ ചെയ്തു. അവിടെ ഒരു കാര്യം കൂടെ പറയട്ടെ, അതിനകത്ത് പറയുന്നുണ്ട്, 14-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവ ഭൂമിയിൽ മഴ പെയ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. അതായത് നീ ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ നിനക്ക് വേണ്ടി പുതിയൊരു റല ഓപ്പൺ ആകും, നിനക്ക് വേണ്ടി ഒരു സോഴ്സ് ഓപ്പൺ ആകും. ഇത്രയേ ഉള്ളൂ, നീ ദൈവം പറയുന്ന പോലെ ചെയ്യണം. ആ സ്ത്രീ പറഞ്ഞ പോലെ തന്നെ ചെയ്തു, പറഞ്ഞ പോലെ തന്നെ ചെയ്തു. ഒന്ന്, ദൈവം പറഞ്ഞു ഭക്ഷണം ഉണ്ടാക്കി, പിശാച് പറഞ്ഞു മരിക്കുക, പക്ഷേ സ്ത്രീ ചെയ്ത കാര്യം ഭക്ഷണം ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പറഞ്ഞതുപോലെ ചെയ്തത്, പ്രവാചകൻ പറഞ്ഞതുപോലെ അനുസരിച്ചതും അവിടെ ഒരു സൂപ്പർ നാച്ചുറൽ ഉറവ ഓപ്പൺ ആയി, ഒരു സോഴ്സ് ഓപ്പൺ ആയി. ദൈവം പറയുവാണ്, ഇന്ന് നിങ്ങൾ ദൈവം പറഞ്ഞ കൽപ്പനയ്ക്ക് മൂവ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ സോഴ്സ് ഓപ്പൺ ആകും. എന്താണോ, എവിടെയാണോ നിങ്ങളുടെ ആവശ്യം, എവിടെയാണോ നിങ്ങൾക്ക് കുറഞ്ഞിരിക്കുന്നത്, അവിടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി ഓപ്പൺ ആകും. നിങ്ങൾക്ക് സമാധാനമില്ലേ, ദൈവം നിങ്ങൾക്ക് സമാധാനം തരും. നിങ്ങളുടെ സോഴ്സ് അടഞ്ഞിരിക്കുകയാണ്, ദൈവം ആ സോഴ്സിനെ ഓപ്പൺ ആക്കി തരും. ഒന്നേ ഉള്ളൂ, ദൈവം ചില വ്യക്തികളെ അയക്കും, ദൈവം ചില ചിന്തകളെ തരും. ദൈവം തരുന്ന ചിന്തയ്ക്ക്, ദൈവം തരുന്ന കൽപ്പനയ്ക്ക് നിങ്ങൾ മൂവ് ചെയ്യണം. അവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു സൂപ്പർ നാച്ചുറൽ ഡോർ ഓപ്പൺ ആകും. ഇവിടെ എഴുതിക്കുന്ന കാര്യം
പതിനഞ്ചാമത്തെ വാക്യം, അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞ പോലെ ചെയ്തു. അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാർ ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു. ആൻഡ് ഷീ വെന്റ് ആൻഡ് ഡിഡ് അക്കോർഡിംഗ് ടു ദ സേയിങ് ഓഫ് ഏലിയ, ആൻഡ് ഷീ ആൻഡ് ഹി ആൻഡ് ഹർ ഹൗസ് ഡിഡ് ഈറ്റ് മെനി ഡേയ്സ്. ഇവിടെ പറഞ്ഞ കാര്യം അവരുടെ വീട്ടുകാരും കൂടെ, അവരുടെ വീട്ടുകാർക്കും കൂടെ ദൈവം സോഴ്സ് ഓപ്പണാക്കി. ഞാൻ പറഞ്ഞ കാര്യം, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വചനത്തെ തന്നാൽ, ദൈവം നിങ്ങൾക്കൊരു റവലേഷനെ തന്നാൽ, ദൈവം നിങ്ങൾക്കൊരു കൽപ്പനയെ തന്നാൽ, നിങ്ങൾ അതിനെ ഒബേ ചെയ്ത് സോഴ്സ് ഓപ്പണാക്കി, വഴി ഓപ്പണാക്കി. നിങ്ങൾ ഇപ്പോൾ ഒറ്റയ്ക്കാണ്, പ്രവചനം പറയട്ടെ, ദൈവം പറയുന്നൊരു പ്രവചനം പറയട്ടെ, നിങ്ങൾ ഇറങ്ങിയിരിക്കുന്ന ഒറ്റയ്ക്ക്, നിങ്ങൾക്ക് ആരും സഹായിക്കാൻ വേണ്ടിയില്ല. പക്ഷെ ദൈവത്തിന്റെ കൽപ്പന നിങ്ങൾ അനുസരിച്ച് നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും നിങ്ങളുടെ ചാർച്ചക്കാരും അവർ രക്ഷപ്പെടാൻ വേണ്ടി പോകും. ദൈവത്തിന്റെ കൃപ നിങ്ങൾക്ക് വേണ്ടി ഇപ്പൊ ചലിക്കുക. കർത്താവേ, അങ്ങയുടെ കൽപ്പന ഇവർക്ക് ഓൾറെഡി റിസീവ് ആയിരിക്കുന്നു, അത് ഇവർ അതിലോട്ട് ഇവർ എൻ്റർ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമം കർത്താവേ, ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമം, ദൈവത്തിന്റെ കൽപ്പന ഇവർ റിസീവ് ആയ കൃപയ്ക്കായിട്ട് ആ കൽപ്പനയ്ക്കൊത്ത് ഇവർ മൂവ് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ആത്മഹത്യാ സ്പിരിറ്റുകൾ വിട്ടുമാറട്ടെ, ദൈവത്തിന്റെ പ്രവൃത്തി ഇവർക്ക് വേണ്ടി ഓപ്പൺ ആകട്ടെ. യേശുവിന്റെ നാമത്തെ ഞാൻ റിലീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ചെയ്ത കൃപയ്ക്കായിട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ നിങ്ങളിത് ഈ ഒരു ചാനലിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഈ ഒരു മെസ്സേജ് അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളിത് ഷെയർ ചെയ്യുക. എനിക്കറിയാം ഒത്തിരി ആത്മഹത്യയ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന വ്യക്തി ഇതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോകും. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപ എല്ലാവരുടെ കൂടി ഇരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.